നമസ്കാരം. മിസ്റ്റർ പണിക്കർ, നിങ്ങളൊരു തെറ്റെയ്തു, ഞാൻ നിങ്ങളെ ഡിസ്മിസ് ചെയ്തു. ആ പരിഭവം പണിക്കരുടെ മനസ്സിലുണ്ടോ? ഉണ്ട്. ഇല്ല. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കിപ്പോ പണിക്കരുടെ സഹായം ആവശ്യമാണ്. പണിക്കരെ ഞാൻ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. നാട്ടുകാര് കാണുക ശിക്ഷിക്കും, വീട്ടുകാര് കാണുക ക്ഷമിക്കും. സാരമില്ല, ഒരു വക്കീലിന് ആദ്യം വേണ്ടത് തൊലിക്കെട്ടിയല്ലേ. പണിക്കര് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ. പിന്നെ അത് അങ്ങാടിപ്പാട്ടല്ലേ. സോറി, അല്ല അരമന രഹസ്യം എന്നാ ഉദ്ദേശിച്ചത്. പിന്നെ മാഡം, ഇത് വെറും ഒരു ഡൈവോഴ്സ് കേസ് മാത്രമാക്കരുത്. നമുക്ക് അവന്റെ പേരിൽ 4-5 ക്രിമിനൽ കേസ് കൂടി ഫയൽ ചെയ്യാം. ഒരു 4-5 കൊല്ലം അകത്ത് കിടക്കട്ടെ. വിധി വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അവന്റെ കുടുംബം കുളം തോണ്ടണം. അവന്റെ കണ്ണുനീരന്റെ കാൽക്കൽ വീഴണം. അവന് പെങ്ങന്മാരുണ്ടോ? ഒരാളുണ്ട്, ഒറ്റപ്പാലത്ത്. അവിവാഹിതയാണോ? അതെ. ബാക്കി ഞാൻ ഏറ്റു. എങ്ങനെ? നമുക്ക് ഹംസയെ പുറത്തിറക്കണം. മാഡം, മാഡത്തിന്റെ മരുമകൻ ഒരു കോടീശ്വരനാകാൻ പോകുന്നു. പുത്തൻകരയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന 10 ഏക്കർ സ്ഥലം നിസാര വിലക്ക് ലേലത്തിൽ പിടിച്ച് കടൽവെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. ഏതോ ദുബായ് ഗ്രൂപ്പുമായുള്ള പാർട്ട്ണർഷിപ്പ് ഡീലാണ് പോലും. ആര് പറഞ്ഞു? ഞാൻ ഒരു സൗഹൃദ സംഭാഷണ വേളയിൽ മാഡത്തിന്റെ അംഗീകൃത ഭർത്താവിന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയതാ. ശനിയാഴ്ച ആ സ്ഥലത്തിന്റെ ലേല അവകാശ തർക്കമാണ് ലേലത്തിലെത്തിച്ചത്. ആ ഭൂമി അവന് കിട്ടരുത്. എന്ത് വില കൊടുത്തും നമുക്കത് പിടിച്ചെടുക്കണം. ഓക്കെ. ലേലസംഖ്യ ഉറപ്പിച്ചാൽ ലേലത്തുക മുഴുവനും പണമായി തന്നെ കൈമാറേണ്ടതാകുന്നു. ലേലം തുടങ്ങുകയാണ്. 1 കോടി രൂപ. 1 കോടി 10 ലക്ഷം. 1.5 കോടി. ആ 1.5 കോടി. 2 കോടി. 3 കോടി. ഇവരെന്തിനു ഇവിടെ വന്നു? ലേലം കൂടാൻ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എന്റെ മാഡം അറിയാതൊരു ലേലോ? മോനെ ചക്രവർത്തി, നിനക്ക് ഈ സ്ഥലം കിട്ടില്ല. നീ വിളിക്കുന്നതിന്റെ ഇരട്ടി വില കൊടുത്ത് എന്റെ മല്ലിക മേടയിൽ ലേല ഉറപ്പിച്ചിരിക്കും. ഞങ്ങൾ കടൽവെള്ളം ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോവാ. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. ഇതെന്റെ ജീവിത പ്രശ്നമാണ്, സഹായിക്കണം. എന്റെയും ജീവിത പ്രശ്നമാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. മാഡം വേണ്ട, ആരുടെയും വക്കാലത്തുമായി വക്കീൽ എന്റെ അടുത്തേക്ക് വരണ്ട. ഇതെന്റെ മകളുടെ പേരിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിയാ. 3 കോടി 1 തരം, 3 കോടി 2 തരം, 3 കോടി 10 ലക്ഷം. 4 കോടി അല്ല, 5 കോടി. കോടികൾ ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ല്. വിളിക്കും മാഡം. 5 കോടി 1 തരം, 5 കോടി 2 തരം, 5 കോടി 3 തരം. ലേല ഉറപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കരുത്. അതെ, വേഗം വസ്തു വെക്കണ പാട്ടിനെ വിളിക്കണം. പണം എണ്ണി മേടിച്ച് ഒപ്പിടാൻ പറയണം. എനിക്കും മാഡത്തിനും ധൃതിയുണ്ട്. ഓക്കെ. രാജാസ് ഗ്രൂപ്പിന്റെ പണമല്ലേ, ഞങ്ങൾക്ക് വിശ്വാസമാണ്. എക്സ്ക്യൂസ് മീ, ഇതെന്റെ അച്ഛന്റെ പേരിലുള്ള ഭൂമിയാ. ഞങ്ങൾ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും 2 കോടിക്ക് മേൽമറിയാത്ത ഭൂമിയാ ഈ അങ്കളുടെ കാഞ്ഞ ബുദ്ധിയിൽ 5 കോടി രൂപയ്ക്ക് മറഞ്ഞത്. അല്ലെ, മാഡത്തിന്റെ വക്കീൽ എന്തേ? കാള വെറ്റോന്ന് കേൾക്കുമ്പോ കുഞ്ഞുടുപ്പും ബേബി സോപ്പും മേടിക്കാൻ ഓടുന്ന വക്കീല് നല്ല പണിയാ കൊടുത്ത. അല്ലങ്ങളെ, മിസ്റ്റർ മരുമകൻ, മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമി ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. എന്റെ മകളുടെ പേരിൽ രജിസ്റ്ററായ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി നീ തന്നെയാ. ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡ്? രാജാസ് ഗ്രൂപ്പിന് വിറ്റ ചരിത്രമില്ല, വാങ്ങിയ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് മരിച്ചു വിൽക്കുമെന്ന് പേടി വേണ്ട. I am Rajamallika and I will show you. ലോൺ എടുത്തതൊക്കെ മൊത്തമായി തിരിച്ചടയ്ക്കാൻ 2 ദിവസമായിട്ട് ഞങ്ങൾ റെഡിയായിരുന്നു, പക്ഷെ ബാങ്ക് അവധിയായിരുന്നല്ലോ. പലിശ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ട് സഹിതം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്നും ഇവിടെ എത്തണം. ഓ, ചിലപ്പോ 2 ദിവസത്തെ സാവകാശം വേണ്ടി വന്നേക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പ്ലീസ്.
ഇവരെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. ഇവരുടെ എല്ലാ ഇടപാടുകളും ഉടനെ തീർത്തു കൊടുക്കണം. ബാങ്കിന് കിട്ടേണ്ട തുക ഇവരിന്ന് തന്നെ അടയ്ക്കട്ടെ. ഇളവുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. യെസ് മാഡം. പണം എത്ര വലുതായാലും ചെറുതായാലും കയ്യിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അവനെ വിളിച്ചേ. വിളിച്ചു പറഞ്ഞാൽ മതി, ഒരു മണിക്കൂറിനകം പണം ഇവിടെ എത്തിക്കും. റിങ്ങോണ്ട്. ഏട്ടാ, അച്ഛനാ ഫോണിൽ. ഹലോ. ആ എടാ മോനെ, പണം ഇന്ന് തന്നെ അടയ്ക്കാവുന്ന. നീ പണം കൊണ്ട് വേഗം ബാങ്കിലോട്ട് വാ, വേഗം. മിസ്റ്റർ അശോക് ചക്രവർത്തി, മൈ ഹാവ് എ വേർഡ് വിത്ത് യു, പ്ലീസ്. നിനക്ക് വളരെ വിദഗ്ധമായി എന്നെ കബളിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ ആ തുക ബാങ്കിലെ കടം തീർക്കാനും പെങ്ങളുടെ കല്യാണത്തിനും വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. വരട്ടെ, എനിക്ക് ജനറൽ മാനേജറെ ഒന്ന് കാണണം. ആ മേഡത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ ഞങ്ങളുടെ ബാങ്കിലൂടെയാണ്. കൂടാതെ ബാങ്കിന്റെ 40% ഷെയറും രാജാസ് ഗ്രൂപ്പിന്റേതാണ്. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ? ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അവരുടെ മകളുടെ കഴുത്തിൽ താലിയിട്ട് ഞാനാ. അയ്യോ സർ, അകത്തേക്ക് ഇരിക്കുക. വേണ്ട, ഞാൻ അവിടെ കുടിക്കാൻ എന്തെങ്കിലും? ഇല്ല, കുടിച്ചോണ്ടിരിക്കുക. എന്നാലും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എന്താ പണം അടച്ചില്ലേ? മോൻ പണമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ ഇങ്ങോട്ട് എത്തിയില്ല. ഓ, സിറ്റിയല്ലേ, വല്ല ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കാണും. എല്ലാം പോലീസ് കൊണ്ടുപോയി. പോലീസ്? ഞാൻ വരുന്ന വഴിക്ക് വണ്ടി എറിഞ്ഞിട്ട് കള്ളപ്പണാന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി. പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാതെ ക്യാഷ് മാത്രം പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാ I don't believe it. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ കമ്മീഷണർ. സത്യം പറ. ഏട്ടൻ വല്ല ബാറിലും വെച്ച്? ഇല്ലടാ, ഞാൻ പറഞ്ഞു സത്യം. ഓക്കെ. ഇങ്ങനെ ഒരു അറ്റാക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് കമ്മീഷണർ പറയുന്നു. ഒരു കംപ്ലൈന്റ് കൊടുത്താൽ പോലീസ് ഇയാളെ കൊണ്ട് പറയിപ്പിക്കും. ഇതൊരു പബ്ലിക് പ്ലേസ്, മക്കൾ രണ്ടുപേരും ഇവിടെ കിടന്ന് തല്ലുകൂടുന്നത് നാണക്കേടാ. പിടിച്ചു മാറ്റ. കൊള്ളാം പണിക്കരേ, കൊള്ളാം. നിങ്ങളുടെ വക്രബുദ്ധി ഇപ്പോഴാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നെ ആ ഗുണ്ടകള് പണം എവിടെ എത്തിക്കണമെന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട്, വിശ്വസ്തരാ. ഞാൻ 2 മണിക്കൂറിനുള്ളിൽ രാജാസ് ഗ്രനൈറ്റ്സിൽ എത്തും. ക്യാഷ് അവിടെ എത്തിച്ചാ മതി എന്ന് പറ. പിന്നെ എന്തായി അവരുടെ അവസ്ഥ? ചേട്ടനും അനിയനും കൂടി തല്ല്. നിസ്സഹായ അവസ്ഥയിൽ തന്ത. എന്തൊന്നാണ് കാണിച്ചത്? ഞാൻ ചുമ്മാ ഒരു ഷോ കാണിച്ചല്ല. അവരുടെ വാക്ക് കേട്ട് ഞാൻ ചേട്ടനെ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചോ? എന്നാലും കുറച്ച് കൂടി പോയി. ഹേയ്, ചുമ്മാ ഇരുന്ന്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ, പോലീസ് അല്ല ഇതിന്റെ പിന്നില്. ഇതിന്റെ പിന്നില രാക്ഷസയുടെ കുബുദ്ധി തന്നെയാ. എന്നാ പിന്നെ ശരിക്കും പോലീസിന് കംപ്ലൈന്റ് കൊടുത്താലോ? നാശം, എന്റെ ഫോൺ വരാത്ത എന്റെ അടിച്ചോണ്ടോ? ഫോൺ അവരുണ്ടോയോ? ചേട്ടന്റെ ഫോൺ റിങ്ങിയുണ്ട്. നമ്മുടെ ഭാഗ്യത്തിനാ അവരാ ഫോൺ കൊണ്ടുപോയത്. നമുക്ക് അത് വെച്ച് അവരെ ട്രേസ് ചെയ്യാം. Now the phone is in Gandhi Street. Gandhi Street? Gandhi Street? അല്ല, ഗാന്ധി സ്ട്രീറ്റിലല്ലേ രാജാസ് ഗ്രൂപ്പിന്റെ ഗ്രാനൈറ്റ്സ്? Hi.
മദറിൻ-ലോ. എന്റെ മദർ ലോ വെറും ഗുണ്ടുമണി മാത്രല്ല, ഗുണ്ടാപ്പണി അറിയാവുന്ന ആളുകൂടിയാ. പട്ടേഷ്ണി. അത് മാത്രല്ല, നല്ല അഭിനയ ഗുണ്ടിലി കൂടിയാ. എന്താ നടിപ്പ്! രണ്ടെണ്ണത്തിനെ തൂക്കിയെടുത്ത് പുറത്തേക്കേറി. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. പൈസ നമ്മുടെ അല്ലേ. ഹലോ, ദേ വേണമളെ, എന്റെ തനി സ്വഭാവത്തിന്റെ മുടിക്കുത്തു പിടിച്ച മുട്ടുകാരിയാണ് ഞാൻ. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് എന്റെ അമ്മായി ഇല്ലാണ്ടായി പോവും. എന്തിനാ ഇതൊക്കെ കേൾക്കണത്? ഇവരുടെ മുമ്പിൽ പിടിച്ചു പറി, മോഷണമൊക്കെ ചെയ്ത നമ്മുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് പോവില്ലേ ഡിഗ്നിറ്റി? രാജമല്ലിക മാഡം, പണം കിട്ടിയില്ലോ അല്ലേ? കിട്ടി. ഞാൻ ഈ കേസ് വേണ്ട വിധം കൈകാര്യം ചെയ്ത തന്റെ ഈ മാഡം ഉണ്ടല്ലോ, ഗോതമ്പുണ്ടെന്നും ഗോതമ്പുണ്ട. ഞാനും ഇനിയും ഈ കളി തുടരാനാണ് ഭാവം. രാജമല്ലിയെ മാത്രമല്ല, അവരുടെ അമ്മ രാജ കോകിലെയും അവരുടെ മകൻ രാജലക്ഷ്മിയെയും എന്റെ കൈകളിലിട്ട് ഇങ്ങനെ അമ്മാനമാണ്. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്ത അവരെ ഞാൻ എന്റെ പാട്ടിന് വിടും. മമ്മിക്ക് എന്ത് പറ്റി? നീ പോയ വിഷമത്തിൽ എനിക്കൊന്ന് കാണണം. എന്തിനാ എന്നോട് പിണങ്ങിയത്? എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവനുണ്ടോ കൂടെ? ഉണ്ട്. അവനെ ഒന്ന് വിളിക്ക്, എനിക്ക് അവനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ മരിച്ചുപോയ എന്റെ മകളെ നീ പൊന്നുപോലെ നോക്കൂ. എന്താ മറുപടി പറയാത്തെ? നോക്കാം. കോടീശ്വരിയായ എന്റെ മകളെ നോക്കാൻ നീ എന്തിനാടാ? ഇതൊക്കെ എന്റെ ഒരു നമ്പറല്ലേ, മിസ്റ്റർ മരുമകൻ? എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ്? ഓ സോറി, അപ്പോഴേക്കും നിനക്കിവിടെ പാഞ്ഞെത്തേണ്ടി വന്നല്ലേ. സമ്മതിക്കില്ല ഞാൻ അവളുടെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ പോലും. എന്താന്നറിയില്ല, ഈശ്വരൻ ജന്മനാ തന്നെ എനിക്കൊരു പ്രത്യേക കഴിവ് തന്നുണ്ട്. ശത്രുക്കളെ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാനുള്ള ഒരു കഴിവ്. മനസ്സിലായില്ല? പറയാം. മൂന്നാല് മണിക്കൂർ മുമ്പ് അവള് നിങ്ങളുടെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോയപ്പോ ഞാൻ വഴിയോരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മഴ. ഞാൻ പ്ലാൻ ചെയ്തല്ല കേട്ടോ. ഗോഡ് ഈസ് ഗ്രേറ്റ്. മഴയൊക്കെ നനഞ്ഞ് കെട്ടിപ്പിടിച്ചുള്ള നിപ്പ്. ഓ, മെല്ലെ ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ജീപ്പിനരികിലേക്ക് നടന്നു. കാറിൽ വെച്ച് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു.
ഈ കാര്യം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞ പിന്നെ ഈ ഇസേജിന്റെ സാധനങ്ങളൊക്കെ മേത്തെടുത്ത് വെക്കാൻ എനിക്കറിയില്ല. അത് സ്വയം എടുത്ത് വെച്ച് ബോധരാത്ത പോലെ കിടന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും ഞാൻ ഭാര്യയോട് പോലും പറയില്ല. ദൈവം അനുഗ്രഹിച്ച എന്റെ അമ്മായിമ്മ 10 മാസം കൊണ്ട് അമ്മൂമ്മയാവും. വരട്ടെ അമ്മൂമ്മേ. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു. നോക്കി പേടിപ്പിക്കാൻ വിളിപ്പിച്ചതാണോ? എന്റെ മോളെ എനിക്ക് വേണം. ഏ, അവളെ വിട്ടു തരാൻ നിനക്ക് എന്ത് വേണം? ഓ, എന്ത് തരും? 1 കോടി. 2. 3. 1000 കോടിയിലധികം ആസ്തിയുള്ള രാജാസ് ഗ്രൂപ്പിന്റെ ഒരേ ഒരു അവകാശിക്ക് വെറും 3 കോടി മാത്രമോ? 4. 4 എന്നൊക്കെ. 5 കോടി. 5 crores fixed. ഇത് രാജമല്ലികയുടെ പേഴ്സണൽ ചെക്കാണ്. വാക്ക് തെറ്റിച്ചാൽ പിന്നെ നിന്നോട് ഇടപെടുന്നത് ലോക്കൽ ഗുണ്ടകളായിരിക്കില്ല. രാജാസ് ഗ്രൂപ്പ്സിന്റെ സ്ഥാപനങ്ങൾ അങ്ങ് മുംബൈയിലുണ്ട്. ഐ ലവ് മുംബൈ. എനിക്കും എന്റെ മകനും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം. ഭർത്താവിനോടുള്ള വാശി തീർക്കാനായി ഒന്നും അന്വേഷിക്കാതെ എടുത്തു ചാടി ഒരു കല്യാണം, അത് വേണ്ടിയിരുന്നില്ല. എന്റെ കൊച്ചുമോൾ ഒരു ദിവസം പോലും അവനോടൊപ്പം. അത് നമ്മക്കറിയാം, നാട്ടുകാർക്കറിയില്ലല്ലോ. മകൾക്ക് ഇനിയൊരു വിവാഹം, അത് സെക്കൻഡ് മാരേജ് തന്നെയാണ്. എന്റെ മോനത് പ്രശ്നമല്ല, എങ്കിലും അതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. നിയമപരമായി ബന്ധം വേർപെടുത്തണം. ഏത് പേപ്പറിലും അശോക് ചക്രവർത്തി സൈൻ ചെയ്തു തരും. അവനെ ഞാൻ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്. എങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്നൊരല്പം മാറ്റം. സർവസ്വത്തിൽ ഒരു പവർ ഓഫ് അറ്റോണി, അത് മാത്രം നിങ്ങൾ എഴുതി തന്നാൽ മതി. നമുക്കുടനെ മുഹൂർത്തം കുറിച്ചേക്കാം. ഒന്നും വെച്ച് താമസിപ്പിക്കുന്നത് എന്റെ രീതിയല്ല. ഇതിലൊന്ന് ഒപ്പിട്ട. ഇനി വിവാഹം വഹിക്കുന്നത് ബുദ്ധിയാണോ? മിസ്റ്റർ രാമചന്ദ്ര മേനോൻ ഒരു ജെന്റിൽമാൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പിട്ട് കൊടുത്തേക്ക് മോളെ. നമുക്ക് വലുത് നമ്മുടെ മോളുടെ ജീവിതമാണ്. അപ്പോ എത്രയും വേഗം നമ്മൾ മുഹൂർത്തം നിശ്ചയിക്കുന്നു. ശരി. വാ മോളെ, എല്ലാം മനസ്സിലാക്കിയിട്ട് നീ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? എല്ലാം വിശദമായി പറയാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എന്താ ഇത്? ഇതെന്റെ പേഴ്സണൽ ചെക്ക്. ആ സ്കൗണ്ടറിന് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വന്നു. 5 രൂപയുടെ വിലയില്ലാത്തവന് ഞാൻ കൊടുക്കേണ്ടി വന്നത് 5 കോടി. എന്റെ ഭർത്താവിന്റെ വില നിശ്ചയിക്കേണ്ടത് മമ്മിയല്ല, ഞാനാ. അതെങ്ങനെ സ്വന്തം ഭർത്താവിന് പുല്ല് വില കൽപ്പിക്കാത്ത മമ്മിക്ക് എങ്ങനെയാ ഒരു ഭർത്താവിന്റെ വില അറിയ? പണം കൊടുത്ത് ഒഴിവാക്കേണ്ട ഒരു വസ്തു അല്ല ഭർത്താവ്. എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ അമ്മയും മകളും എത്തി നോക്കരുത്. നോക്കിയാൽ സോറി മാഡം, മാഡം വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റി വിടണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു? പുതിയ മുതലാളി. ഏത് മുതലാളി? താൻ ഗേറ്റ് തുറക്കടോ,
പറ്റില്ല മാഡം, ഇത് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ മേനോൻ സാറിന്റെ ഓർഡറാണ്. എങ്ങോട്ടാ ഒരു ലക്കും ലകാനും ഇല്ലാതെ? കേശു, പുതിയ മുതലാളിയെ കാണാൻ വേണ്ടി വന്നാണോ? മുൻകൂട്ടി പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ? പുതിയ മുതലാളി മാറി നിക്കടാ, നിക്കടാ. എക്സ്ക്യൂസ് മീ, ഇദ്ദേഹം നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് നടന്ന ആ പഴയ കേശു അല്ല, പുതിയ മുതലാളിയുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാ. നിങ്ങൾ രണ്ടിനും ഞാൻ എന്താ അവിടെ? ഡോ, അവരെ ഇങ്ങോട്ട് കടത്തി വിട്ടേക്ക്. യെസ് സർ, ചെല്ല്. എന്താ എന്താ തന്റെ ഉദ്ദേശം? സോറി, ഒന്നും പറയാനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല. എന്റെ പവർ ഓഫ് അറ്റോണി ഉപയോഗിച്ച് എല്ലാം സ്വന്തം പേരിലാക്കാനുള്ള തിരക്കിലായിരുന്നോ താൻ? അയ്യോ, എന്റെ പേരിലല്ല, എന്റെ ബോസിന്റെ പേരിലാ. ഏത് ബോസ്? ഏത് ബോസാണോ തന്റെ പിന്നിൽ? ഇവനു ഞാനല്ല സാറാകത്തുണ്ട്. ഞാൻ ചക്രവർത്തി, അശോക ചക്രവർത്തി. ഇപ്പോഴാണ് ചെങ്കോലും കിരീടവും രാജ്യമൊക്കെ കിട്ടിയത്. എന്താണോ ഒരു അമ്പരപ്പ്? നിനക്കിവിടെ എന്താ കാര്യം? നീ ഇപ്പൊ ചിരിച്ചോ, പക്ഷെ ഒരു പൊട്ടിക്കരച്ചിലിന്റെ മുന്നോടിയാണ് ഈ ചിരി. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്, പിന്നീട് അഴി എണ്ണുമ്പോ കാല് പിടിക്കാൻ വന്നേക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാനോ? കണ്ണടച്ച് തുറക്കും മുമ്പ് ഒരു സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട നിങ്ങൾ എന്റെ ഈ കാലുകളാണ് പിടിക്കേണ്ടത് കേട്ടോ. ഓഫ് കോഴ്സ് ആയാ. പെട്ടെന്ന് കോടീശ്വരന്മാരാവുന്ന എല്ലാവരുടെയും പിന്നിൽ ഇതുപോലുള്ള ചതികളും കഥകളും ഒക്കെ മറിഞ്ഞിടപ്പുണ്ടാവും അല്ലേ ഗ്രാൻഡ്മ? ഞാൻ ഇതുവരെ എങ്ങനെ പെട്ടെന്ന് ഒരു കോടീശ്വരനാകാം എന്ന നാടകത്തിന്റെ രചനയിലായിരുന്നു. ഇവരൊക്കെ എന്റെ കഥയിലെ നല്ല കഥാപാത്രങ്ങളാണ്, വില്ലന്മാരല്ല. കേട്ടിട്ടില്ലേ, ലൈഫ് ഈസ് എ ഡ്രാമ, വേൾഡ് ഈസ് എ സ്റ്റേജ്, ഗോഡ് ഈസ് ദി ഡയറക്ടർ ആൻഡ് വി ആർ ഓൾ ആക്ടേഴ്സ്. വെറുതെ ഈ ഐ പി എസ് ഉണ്ടല്ലോ, ഇവൻ എന്റെ ബാല്യകാല സുഹൃത്ത മധുറാം. ഇവന്റെ അച്ഛൻ രാമേന്ദ്രൻ സാർ, അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ജൂനിയറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഹേ എന്റെ ഗുരുവാ. ഇവൻ രാജലക്ഷ്മിയെ കല്യാണം ആലോചിച്ച് വന്നതും സ്വത്തിന്റെ പേരിൽ പിന്മാറിയതും എന്റെ തിരക്കഥയാണ്. നിങ്ങളുടെ മകളുമായിട്ടുള്ള എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഈ കഥയിലെ ഫസ്റ്റ് ഹാഫിലാണ് ഞാൻ ഇവരെ ഗസ്റ്റുകളായി കൊണ്ടുവന്നത്. പക്ഷേ ഇന്റർവെല്ലിലെ ട്വിസ്റ്റ് കണ്ടപ്പോഴാണ് സെക്കൻഡ് ഹാഫിലും എനിക്ക് ഇവരെ ആവശ്യമാണെന്ന് മനസ്സിലായത്. ഇതോടെ ഈ കഥയിൽ ഇവരുടെ റോള് കഴിഞ്ഞു. താങ്ക് യു ഇവിടെ ഞങ്ങൾ അങ്ങോട്ട്. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഇവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. വി വിൽ മീറ്റ്. ഓക്കെ, താങ്ക് യു. ചേടാ ചക്രവർത്തി, ഇവിടെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തന്നെന്ന് കരുതി നീ എന്ത് നാടകം കളിച്ചാലും ഒന്നും നിന്റെ പേരിലാവെന്ന് കരുതണ്ട. നിയമത്തിന്റെ മുന്നിൽ അതിന് ഒരു വിലയും ഉണ്ടാവില്ല. എന്തുകൊണ്ടില്ല? രാജാസ് ഗ്രൂപ്പിന്റെ സർവസ്വത്തിനും അധിപനായിരുന്നു രാജ വെങ്കടേശ്വര ചെട്ടിയ, ഗ്രാൻഡ്മയുടെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഏക മകൾ ഈ നിൽക്കുന്ന രാജമല്ലികയാണ് സർവസ്വത്തിന് അവകാശം. അല്ല, ഈ സർവസ്വത്തിന്റെ അവകാശി ഞാൻ മാത്രമാണ്. ഇവളുടെ ഒപ്പിന് ഒരു വിലയും ഇല്ല, അത് ഞാൻ കോടതിയിൽ പ്രൂവ് ചെയ്തോളാം. വക്കീലിന് നിയമം പഠിപ്പിക്കല്ലേ, സ്വത്തിന്റെ സകല അവകാശവും മകൾക്കാണെന്ന് കോടതിയിലെ പുഷ്പം പോലെ ഞാൻ തെളിയിക്കും. നിനക്കതിന് സാധിക്കില്ല. സാധിക്കും, സാധിക്കും, സാധിക്കും. ഇല്ല, ഇല്ല, ഇല്ല. എന്തുകൊണ്ടില്ല? അവൾ എന്റെ മകളല്ലാത്തത് കൊണ്ട്. ഈ നിൽക്കുന്ന രാജമല്ലിക നിങ്ങളുടെ മകളല്ലെന്നല്ലേ പറഞ്ഞത്? ഈ ഒരു ഉത്തരത്തിന് വേണ്ടിയാ ഞാൻ ഇങ്ങനെ പെടാപ്പാട് വിട്ടത്. കേട്ടല്ലോ, നിങ്ങൾ രാജവെങ്കടേശ്വര ചെട്ടിയാരുടെയും രാജകോക്കിലയുടെയും മകളല്ലെന്ന്. പിന്നെ നിങ്ങൾ ആരാ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഗ്രാൻഡ്മ, ഇനി നിങ്ങൾക്ക് കള്ളം പറഞ്ഞു നേടാനാവില്ല, പ്ലീസ്. പാരമ്പര്യ സ്വത്തിന്റെ അഹങ്കാരത്തിലും ചാടയിലും ലോകം ഭരിച്ച നിങ്ങള്
ഈ ഒരു നിമിഷം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങൾ അനാഥയാണ്. എന്നാൽ നിങ്ങൾ അനാഥയല്ല, നിങ്ങൾക്കൊരു അമ്മയുണ്ട്. അല്ലേ ഗ്രാൻഡ്മ? ഇല്ല ഇല്ല. എന്താ ഗ്രാൻഡ്മ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഗ്രാൻഡ്മയ്ക്ക് അതിലെ വില്ലത്തിയൊന്നല്ലോ സാഹചര്യം. അതാണ് ഗ്രാൻഡ്മയ്ക്ക് ഒരു വില്ലത്തി പരിവേഷം നൽകിയത്. നിങ്ങൾക്കറിയില്ലാത്തൊരു കഥയുണ്ടേ ഗ്രാൻഡ്മയ്ക്ക്. ഇടത്തരം കുടുംബത്തിൽ ജനിച്ച കോകില എന്ന സാധു പെൺകുട്ടിയെ ഒരിക്കൽ സ്ത്രീലമ്പടനും മധ്യവയസ്കനുമായ രാജവെങ്കടേശ്വര ചെട്ടിയാർ കാണുന്നു. അവിടെ ഈ കഥ തുടങ്ങുന്നു. പലവട്ടം ശ്രമിച്ചിട്ടും തന്റെ ഇംഗീതത്തിന് വശം വതയാകാതിരുന്ന കോകിലയെ ചെട്ടിയാർ ഒരു വാശിപ്പുറത്ത് ഭീഷണിപ്പെടുത്തി വിവാഹം ചെയ്തു. ആവശ്യം കഴിഞ്ഞ ചെട്ടിയാർക്ക് കോകിലയും ഒരു ബാധ്യതയായി. അയാൾ കോകിലയെ ഒരുപാട് ഉപദ്രവിച്ചു. അല്ലേ ഗ്രാൻഡ്മ? ഗർഭിണിയായിരുന്ന കോകില ചെട്ടിയാരുടെ ചവിട്ടേറ്റ ആശുപത്രിയിലായി. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും അമ്മയാകില്ലെന്ന സത്യം മനസ്സിലാക്കി ആശുപത്രി വിട്ടിറങ്ങുന്ന നേരത്ത് കോകില ആ സന്തോഷ വാർത്ത കേട്ടു. ചെട്ടിയാർ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. അവകാശികളില്ലാത്ത ചെട്ടിയാരുടെ സാമ്രാജ്യം അതോടെ കോകിലയുടെ അധീനതയിലായി. വെറും കോകില അങ്ങനെ രാജ കോകിലയായി മാറി. എല്ലാം നേടിയിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ട രാജകോകിലയ്ക്ക് തന്നെ സ്നേഹിക്കാൻ, തനിക്ക് സ്നേഹിക്കാൻ ഒരു കുഞ്ഞിനെ വേണം തോന്നി. കുഞ്ഞിനെ ദത്തെടുത്തു. ആ കുഞ്ഞാണ് ഈ രാജമല്ലിക. അല്ലേ ഗ്രാൻഡ്മ? കഥ ഇവിടം കൊണ്ടും തീരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിന് അവകാശം പറഞ്ഞ ഒരമ്മ ഈ ബംഗ്ലാവിന്റെ മുമ്പിലെത്തി. തനിക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ പിരിയാൻ ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. വിട്ടുകൊടുക്കാൻ ഈ രാജകോകിലയ്ക്കും. ഒടുവിലെ അമ്മയെ ഇവിടെ വീട്ടുജോലിക്കാരിയാക്കി മാറ്റിക്കൊണ്ട് കോകില ആ പ്രശ്നം പരിഹരിച്ചു. അമ്മയ്ക്ക് മകളെ കാണാം, പക്ഷേ മകൾ അറിയരുത് അവരമ്മയാണെന്ന സത്യം. ആ അമ്മയെന്ന സത്യം ഓർമ്മ വച്ച കാലം മുതൽ നിങ്ങളുടെ കൺമുമ്പിലുണ്ടായിരുന്നു. നിങ്ങൾ ശാസിച്ചും തല്ലിയും ആട്ടിയും ശീലിച്ച ഭവാനിയമ്മ. ഇപ്പോ ഈ ഭൂമി പിളർന്ന് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലേ? രാജകോകിലയ്ക്ക് ഭവാനി അമ്മയോട് എന്തോ ഒരു സെന്റിമെന്റ്സ് എപ്പോഴും എന്റെ ശ്രദ്ധയപ്പെട്ടു. അതിൽ പിടിച്ചാണ് ഭവാനി അമ്മയിൽ നിന്ന് ഞാനെല്ലാം മനസ്സിലാക്കിയത്. ഞാനിതൊന്നും പറയില്ലായിരുന്നു, പക്ഷേ നിങ്ങളുടെ തലയിൽ കുടിയേറി പാർത്തിരിക്കുന്ന അഹങ്കാരവും പണത്തിന്റെ ഹുങ്കും കുടിയൊഴിഞ്ഞ് നിങ്ങൾ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി മാറണമെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. നിങ്ങളിവിടെ ആരുമല്ല. മനസ്സിൽ കുറ്റബോധത്തിന്റെ ഒരു അംശമെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം വീഴേണ്ടത് ജന്മം തന്ന ആ അമ്മയുടെ കാൽക്കലാണ്, പിന്നെ ഭർത്താവിന്റെയും. മാഡത്തിനെയും ഭർത്താവിനെയും തമ്മിൽ അകറ്റിയത് ഈ ഗ്രാൻഡ്മയുടെ ഭയമാണ്. ഈ ലോകത്തുള്ള പുരുഷന്മാർക്കെല്ലാം ചെട്ടിയാരുടെ മുഖമാണെന്ന് ഗ്രാൻഡ്മ വിശ്വസിച്ചു. സ്നേഹിച്ച് വിവാഹം കഴിച്ച നിങ്ങളുടെ ഭർത്താവിൽ പോലും ഗ്രാൻഡ്മ ചെട്ടിയാരുടെ മുഖം കണ്ടു നിങ്ങളെ തമ്മിൽ അകറ്റി. മാത്രമല്ല, ഗ്രാൻഡ്മയ്ക്ക് നിങ്ങളോടുള്ള അമിതമായ സ്നേഹം, പൊസസീവ്നെസ് അല്ലേ ഇവരെ തമ്മിൽ അകറ്റാനുള്ള മറ്റൊരു കാരണം? ദാ, എനിക്ക് നിങ്ങളുടെ ഒരു ചില്ലി കാശു പോലും വേണ്ട. അല്ലാണ്ട് ജീവിക്കാൻ എനിക്കറിയാം. ലക്ഷ്മി, എന്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഒരു പണത്തിനും പകരം വാങ്ങാൻ കഴിയാത്ത സ്നേഹം അവളുണ്ട് ഈ മനസ്സിൽ. അത് കൊടുത്ത് നേടിയതാണ് ഞാനിവിടെ.
ഈ ഒരു സ്വത്ത് മാത്രമേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. വാ ലക്ഷ്മി. നീ നിനക്ക് വേണ്ടി എഴുതുന്ന ഒരു നാടകമാണ് ലൈഫ് എന്നല്ലേ എപ്പോഴും പറയാറ്. ഇതിനൊരു ക്ലൈമാക്സ് വേണ്ടേ? ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞടാ പൊട്ടാ. ഏ കഴിഞ്ഞോ? എപ്പോ? അപ്പോ ശുഭപര്യ വ്യവസായി നിന്ന് ചിരിക്കുമ്പോ അവസാനിപ്പിക്കുന്ന പരിപാടി ഇല്ലേ? നീ പറയുന്ന ടെയ്ലന്റ് അതിപ്പോ പല ക്യാരക്ടേഴ്സും പല വഴിക്ക് അടക്കല്ലേ, ഒന്നിക്കണ്ടേ? ഒരു കഥാപാത്രം എത്തി. ആ നിൽക്കുന്ന അഹങ്കാരിയെ രാജമല്ലികയല്ല, ആ മാറ്റം കണ്ടിട്ട് അങ്കൾ ആഗ്രഹിച്ച പോലെ ഉത്തമയായ ഭാര്യയാണെന്ന് തോന്നുന്നു. ചെന്ന് വിളിച്ചോണ്ട് വാ. ചെല്ലേ. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പുറത്തു പറയാൻ ഒരു പദവി എന്നും ഉണ്ട് നിന്റെ കൂടെ. ബാലസുബ്രഹ്മണ്യത്തിന്റെ ഭാര്യ എന്ന പദവി. ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്ന അസുലഭ മുഹൂർത്തം. അനാഥയായ അമ്മക്ക് സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ നാടകീയമായ മറ്റൊരു മുഹൂർത്തം. ആ അടുത്ത കഥാപാത്രം ലാൻഡ് ചെയ്തല്ല. ഹായ് ഗ്രാൻഡ്മാ, എന്താ പുറത്തിറങ്ങാത്തെ? വാ വാ വാ. എല്ലാരും ഒറ്റക്കാക്കിട്ട് പോന്നില്ലേ? ആര് പറഞ്ഞു ഒറ്റക്കാക്കിയെന്ന്? എനിക്ക് അവരെ പിരിയാമയ്യ. ഹായ് പിരിഞ്ഞു ആരാ പറഞ്ഞേ? ഇങ്ങ് വന്നേ. എല്ലാം ഗ്രാൻഡ്മയുടെ കൊച്ചു കൊച്ചു തമാശകളും കുസൃതികളൊക്കെ ആയിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. പ്രായം കൂടി വരുമ്പോ ചിലർക്ക് കൊച്ചു കുട്ടികളുടെ സ്വഭാവവും. ആണോ? എന്നാ എല്ലാരും എന്റെ വീട്ടിലേക്ക് വരണം. എല്ലാവരും വരും. അതുവരെ കുറച്ചു കാലം ഗ്രാൻഡ്മ ഞങ്ങളുടെ കൂടെ കൊച്ചു വീട്ടിൽ താമസിക്കണം. അതെ, സ്നേഹം കെയറിങ് രണ്ടും കൂടി ചാലിച്ച് മർമ്മത്ത് ഒരൊറ്റടി കൊടുത്താ ഏത് പെണ്ണിനും വരച്ച വരയിൽ നിർത്താൻ പറ്റും. അതാണ് ഇവിടുത്തെ പല ആണുങ്ങൾക്കും അറിയാൻ പാടില്ലാത്തത്. അത് അതെ സാറേ, നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ് ഈ മരുമകൻ, മിസ്റ്റർ മരുമകൻ.